لله الحمد. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آله وأصحاب سيدنا محمد، وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين، أما بعد. എല്ലാവരും ഇരുന്നുള്ളൂ. വളരെ അനുഗ്രഹീതമായ ഈ സ്ഥാപനത്തിൽ മാശക്കഫി ഫളിൽ ബുഖാരി മുസ്ലിം എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് ചൊല്ലിയിട്ടുണ്ട്. മാശക്കഫി ഫളിൽ ബുഖാരി മുസ്ലിം. വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിലുള്ള മഹത്തായ സ്ഥാപനങ്ങളിൽ ഈ ബുഖാരി സ്ഥാപനത്തിൻ്റെ ബഹുമാനത്തിലും മാശക്കഫി ഫളിൽ ബുഖാരി മുസ്ലിം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥാപനങ്ങളെ സംബന്ധിച്ചും സ്ഥാപനത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും പഠിക്കേണ്ടതിനെക്കുറിച്ചും പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ സംബന്ധിച്ചുമൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ മഹാനായ ബദർ സാദാത്ത് തങ്ങളവർകൾ വളരെ വിശദമായി സംസാരിച്ചത് നാം കേട്ടിട്ടുണ്ട്. അതിനു മുമ്പും ഇവിടെ മഹാനായ റയീസുൽ ഉലമയുടെയും അതുപോലെ തങ്ങളുടെ ഉസ്താദിൻ്റെയും ശേഷം പൊൻമുള ഉസ്താദിൻ്റെയും ഒക്കെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാം മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദുകളെ കാത്തിരിക്കുന്ന സദസ്സാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നാം വിശ്വാസവും കർമ്മവും, അതാണല്ലോ ഈമാനും ഇസ്ലാമും. അതോടുകൂടി തന്നെ അത് ഒന്ന് നന്നായി കിട്ടണം, അതാണല്ലോ ഇഹ്സാൻ. ഇസ്ലാമും ഈമാനും നന്നാക്കുക, ഇഹ്സാൻ. അത് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് അതുണ്ടാവുക എന്ന് നമുക്കറിയാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖിയാമത്ത് നാള് വരെ പ്രചരിപ്പിക്കാൻ ധാരാളം പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചിട്ടുള്ളത്. കുട്ടിയാടി സിറാജുൽ ഹുദയിൽ വന്നാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ ചെന്നാൽ അവിടെയെല്ലാം ബുഖാരി ഉസ്താദുമാരുടെ സേവനങ്ങൾ കാണാൻ സാധിക്കും. അത് നമുക്ക് വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. അള്ളാഹു തആല ഈ സ്ഥാപനം ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. മഹാനായ സയ്യിദ് മഹാനായ ഇബിൻ ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഫതാബുൽ ഹദീസിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. മഹാനായ ശൈഖുന താജുൽ മുഹഖിഖീം കോട്ടൂർ ഉസ്താദ് അവർകൾ, മഹാനായ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുന കാന്തപുരം ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കും നമ്മുടെ എല്ലാ ആലിമ്യങ്ങൾക്കും സാദാത്തുക്കൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റുതരുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരുന്നോളൂ. ഇനി പ്രസംഗം തീരെ നീട്ടാൻ പാടില്ല എന്ന നല്ല ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് നീട്ടുന്നേയില്ല. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം പറയാൻ. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവുൽ ഹദീസിൽ ഒരുപാട്
റുമുകൾ വിവരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനവർകൾ പറഞ്ഞു, ഹഖീഖത്തും ശരീഅത്തും തമ്മിൽ ലാ മുഖാലഫത്ത ബൈനഹുമ അസ്ലൻ, ഒരു വ്യത്യാസവും ഒരു എതിർപ്പും ഇല്ല. ഇസ്ലാമിക ശരീഅത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്ന നിയമവ്യവസ്ഥിതിയാണ്. ആ ഇസ്ലാമിക ശരീഅത്തിനെ ഇവിടെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് പുത്തൻവാദികൾ എല്ലാവരും ശ്രമിച്ചത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മുൻഗാമികൾ മുഴുവനും അറബി ഭാഷയിൽ നിർവഹിച്ച ഖുത്ബയെ അവർ ഭാഷ മാറ്റി ഇവിടെ നിർവഹിച്ച് ജനങ്ങളുടെ ജുമാ നിസ്കാരം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചത്. ഇസ്ലാമിക ശരീഅത്തിൽ നാല് മദ്ഹബ് നോക്കിയാലും 20 റക്അത്തിൽ കുറഞ്ഞ തറാവിയില്ല. ആ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം മാറ്റിയാണ് പുത്തൻവാദികൾ ഇവിടെ അള്ളാഹുവിൻ്റെ ദീൻ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതുപോലെ ഇസ്ലാമിക ശരീഅത്തിൽ നാല് മദ്ഹബ് നോക്കിയാലും 3 തലാഖ് ചൊല്ലിയാൽ 3 തന്നെ പോകും. അത് മാറ്റിമറിച്ചതും പുത്തൻവാദികളാണ്. ഇതുപോലെ ഏത് പണ്ഡിതന്മാരെ എവിടെ നോക്കിയാലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ മാസം കണ്ടാൽ നോമ്പെടുക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക, അത് മാറ്റി കണക്ക് നോക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ശരീഅത്ത് മാറ്റിയത് പുത്തൻവാദികളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പുത്തൻവാദികൾ ഇവിടെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഇസ്ലാമിക ശരീഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ് ഇസ്ലാമിക വ്യവസ്ഥയിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കണം എന്നത്. ആ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഒരു ഭാഗത്ത് ഈ പുത്തൻവാദികളിൽ മുജാഹിദ് പല കമ്പനിയും പല പാർട്ടികളായി പിരിഞ്ഞു, ജമാഅത്ത് ഇസ്ലാമി പല വിഭാഗമായി പോയി, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി ഒരുപാട് കക്ഷികൾ, അവരെല്ലാം ഇസ്ലാമിക ശരീഅത്തിന് കത്തിവെക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ശൈഖിന് മാത്രമേ കാര്യം തരൂ എന്ന് പറയുന്ന ഒരു വിഭാഗം സിന്ദീഖുകളായി മതവിരോധികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടുത്ത് അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. അവർ സാധാരണക്കാരുടെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് റുക്കു 1, സുജൂദിൻ്റെ 2? ഇതൊരു ശരീഅത്തിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. റുക്കു 1, സുജൂദിൻ്റെ 2, വേറൊരു ചോദ്യം സുബിയൻ്റെ 2, ദുഹറിൻ്റെ 4. വേറൊരു ചോദ്യം കട്ടവൻ്റെ കൈമുറിക്കണം എന്നാണല്ലോ, എന്നാൽ പിന്നെ വ്യഭിചരിച്ചവൻ്റെ ശരീരത്തിൽ ഒരു ഭാഗവും മുറിക്കാതെ അയാൾ എറിഞ്ഞു കൊല്ലുകയാണല്ലോ ചെയ്യുന്നത്, അതിൻ്റെ ഇങ്ങനെ ഇങ്ങനത്തെ ചില സംശയങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ അലിഫ് ലാം മീം അതിൻ്റെ മേൻ എന്താണ്, കാഫ് ആയ ഐൻ സാദ് അതിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു വിവരമില്ലാത്ത ആളുകൾ ഇവൻ്റെ ഈ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിന്ന് പോകും. അപ്പോൾ അവരോട് പറയും, അവരോട് ചോദിച്ചെന്നാൽ പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞേരി എന്ന് പറഞ്ഞാൽ അവർ പറയും അതൊന്നും അങ്ങനെ പറഞ്ഞു തരാനുള്ളതല്ല, അതൊക്കെ ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതിന് ശേഷം ഞങ്ങളുടെ ഇമാമിൻ്റെ അടുത്ത് ഞങ്ങളെ ശൈഖിൻ്റെ അടുത്ത് വന്നാൽ കിട്ടുന്നതാണ് എന്ന് പറയും. അങ്ങനെ ഒരുത്തൻ അവരെ പിന്നാലെ പോയാൽ അവസാനം അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, പഠിച്ചവൻ എന്താണ് നമ്മളെ നമസ്കാരം കൊണ്ട് കാര്യം, പഠിച്ചവൻ എന്താണ് നമ്മളെ സുജൂദ് കൊണ്ട് കാര്യം, പഠിച്ചവൻ എന്തുകൊണ്ട് കാര്യം, അവസാനം അവരെ തീരെ നിസ്കരിക്കാത്തവരും അവസാനം ദീനില്ലാത്തവരുമാക്കി കുഫറും സന്തക്കത്തുമാക്കി അവരെ നശിപ്പിച്ചു കളയുന്നൊരു സ്വഭാവമുണ്ടെന്ന് മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട മഹാനായ അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. ഈ സംശയിപ്പിക്കുന്ന ജനങ്ങൾ എല്ലാവരുടെയും ലക്ഷ്യം ഇസ്ലാമിക ശരീഅത്ത് നശിപ്പിക്കുക എന്നതാണ്. ഇതിൽ ഒരിക്കലും മുതഅല്ലിമീങ്ങളും അല്ലാത്തവരും പെട്ടുപോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പറഞ്ഞൊരു സംഭവം, ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു മഹാനവറുടെ ഷെയ്ഖാൻ ഉസ്താദാണ്, ഷെയ്ഖ് തന്നെ ഉസ്താദ്, അങ്ങനെ മഹാനവറുകൾ ഷെയ്ഖായ ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു ദിമ്യാത്തിനടുക്കൽ ഒരു പള്ളിയിൽ ഒരു ദിക്റിന് പങ്കെടുത്തു. മഹാനവറുടെ നേതൃത്വത്തിൽ ദിക്ർ നടക്കുകയാണ്. ആ ദിക്ര് എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ ദിക്റിൻ്റെ സദസ്സിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ആയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. അപ്പോൾ പള്ളിയുടെ അപ്പുറത്തൊരു മൂലയിൽ വെച്ച് ദിക്ർ കേൾക്കുന്നു. അപ്പോൾ അവിടെ വേറെ ഒരാൾ ദിക്റിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന വ്യക്തി ആരാണ്? മഹാനവറുകൾ പറഞ്ഞ സൂഫി വേഷം കെട്ടിയവനാണ്. സൂഫി വേഷം കെട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം കുറേ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ആ അത്ഭുതങ്ങൾ കണ്ട് കുറേ ആളുകൾ ഇസ്തിഖാമത്തിൻ്റെ ശരിയായ മാർഗത്തിൽ നിന്ന്, അതായത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും കൃത്യമായി നിസ്കരിക്കുന്നതിൽ നിന്നും നോമ്പെടുക്കുന്നതിൽ നിന്നുമൊക്കെ മാറിപ്പോയി, അവരുടെ അത്ഭുതം കണ്ട്
ഗ്രാമത്തിലുള്ള ഗാലിബു അഹ്ലിൽ ബലദ് ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ വഞ്ചനയിൽ പെട്ടുപോയി ഹത്ത അവ കസീരീന ധാരാളം ആളുകളെ അദ്ദേഹം പഴപ്പിച്ചു കളഞ്ഞു ദിക്റുണ്ട് സലാത്തുണ്ട് ദുആ ഉണ്ട് പരിപാടിയൊക്കെ ഉണ്ട് പള്ളിയുടെ മൂലയിൽ അപ്പുറത്തൊരു ഭാഗത്ത് അയാൾ ദിക്ർ കഴിഞ്ഞിട്ടില്ല മഹാനായ ഇബ്നു അബിൽ ഹമായ റളിയല്ലാഹു അൻഹുവിന്റെ ദിക്റും ദുആയൊക്കെ കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ ദിക്ർ നീണ്ട ദിക്റാണ് കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു അബിൽ ഹമായ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു ഒരല്പസമയം കേട്ടതിന് ശേഷം മഹാനവറുകൾ വിളിച്ചു യാ ഹാദിഹി തസുമ ഓ തസുമ എന്ന് വിളിച്ചു ആരെയാ വിളിച്ചത് മഹാനവറുകൾ കാലിന് ധരിക്കുന്ന ഒരു മെതേടി അല്ലെങ്കിൽ ചെരുപ്പ് പോലെയുള്ള ഒരു ഉപകരണം അതിനെയാണ് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ഓ മെതേടി ഇദ്ഹബി നീ പോയിക്കോ ഇലാ ദാലിക ശൈഖ ആ ശൈഖിന്റെ അടുത്തേക്ക് പോയിക്കോ എന്നിട്ടോ ഇൻകാന കാദിബൻ അവൻ വ്യാജനാണെങ്കിൽ അവന്റെ പേരടിക്ക് കൊടുത്ത അടി ഹത്ത യഹ്റുജ മിനൽ ജാമി പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ അടിച്ചോളണോ പറഞ്ഞു തീരുമ്പോ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഞങ്ങൾ അതേ ശിഷ്യന്മാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഉസ്താദിന്റെ വാക്ക് കണ്ടത് പിന്നെ ഈ മെതേടി നേരെ പോയിട്ട് ഈ ശൈഖിന്റെ പെരടിക്ക് അടിക്കാൻ അടിക്കുന്ന ശബ്ദമാണ് പിന്നെ ഞങ്ങൾ കേട്ടത് അടിച്ച് അടിച്ച് പള്ളിയിൽ നിന്ന് പുറത്താക്കി പിന്നീട് നാട്ടിൽ നിന്ന് പുറത്താക്കി അവനും കൂടെയുള്ളവരും മുഴുവൻ നാട്ടിൽ നിന്ന് പോയി പിന്നെ എങ്ങോട്ടാണ് പോയതെന്നറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടുത്ത ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ അതിൻ്റെയും മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്തിഖാമത്തിൻ്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അവരുടെ വഴിയിൽ പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അടക്കം ഓ മക്കളെ ഒരിക്കലും തന്നെ ചുരുങ്ങിപ്പോയവരെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് അവിടുത്തെ ഫുതൂഹാത്തുൽ മക്കിയിൽ അടക്കം വ്യക്തമായി രേഖപ്പെടുത്തിയത് നമ്മുടെ ഈ കേരളത്തിൽ അതേ രോഗങ്ങൾ പലപ്പോഴും മുമ്പ് കാലത്തുണ്ടായിട്ടുണ്ട് അന്ന് മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു നഫായിസുദ്ദുറിലും അത് വളരെ ശക്തമായും വ്യക്തമായും രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കാൻ അതിന് ഇസ്ലാമിക ശരീഅത്ത് എന്താണെന്നും അത് എങ്ങനെയാണ് ഇവിടെ നിലനിർത്തേണ്ടതെന്നും അറിയാവുന്ന നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാർ വളരണം ഉയരണം നിലനിൽക്കണം അതിനുവേണ്ടിയാണ് നമ്മുടെ ഗുരുനാഥന്മാരായ ഉസ്താദുമാർ മഹാനായ റയീസുല്ലുമയും സുൽത്താനുല്ലുമയും അതുപോലെ താജുൽ മുഹക്കീനും മുഹീസുന്നയും ഇവരൊക്കെ ഈ പ്രായമുള്ള സമയത്തും ആരോഗ്യം വകവെക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നത് ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് അതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ ഉമറാക്കളുടെ ബാധ്യതയാണ് സാമ്പത്തിക ശേഷിയുള്ളവരുടെ ബാധ്യതയാണ് നാട്ടിലുള്ള ഉമറാക്കൾ സർവമൗമിനിയങ്ങളുടെയും ബാധ്യതയാണ് നമ്മളെല്ലാം കൂടി അധ്വാനിച്ച് ചെയ്യേണ്ട ഒരു കാര്യം പണ്ഡിതന്മാര് നേതൃത്വം നൽകി ചെയ്യുമ്പോൾ അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം ഈ ബുഖാരി സ്ഥാപനം കെട്ടിപ്പടുത്തി വളർത്തി ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട തെന്നൽ ഉസ്താദ് അടക്കമുള്ള എല്ലാവരെയും നമ്മൾ ശക്തിപ്പെടുത്തണം എല്ലാവരും എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്യണം എന്ന് മാത്രം ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ഉമറാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകുമാറാകട്ടെ ഈ സ്ഥാപനം ഇനിയും ഒരുപാട് ദീനീ സേവനങ്ങൾ ചെയ്യാൻ വിദ്യാഭ്യാസ രംഗത്ത് സേവനം ചെയ്യാൻ ഈ സ്ഥാപനത്തിനും സ്ഥാപനത്തിന്റെ സാരഥികൾക്കും അവിടെ പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും എല്ലാം അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.